ഇന്നൊരു ട്രോള് കണ്ടു, നല്ല ട്രോളാണ്. കാരണം വെച്ചാൽ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് എഴുതുക, ചിഹ്നം താമര വേണോ കൈപ്പത്തി വേണോ എന്ന് പിന്നെ എഴുതാം എന്നാണ്. എന്താ ഗതി കിടന്ന് ആലോചിക്കണം. മുൻ മുഖ്യമന്ത്രിമാരാരും ജീവിച്ചിരില്ലാത്തതുകൊണ്ട്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ജീവിച്ചില്ലായിരിപ്പില്ലാത്തതുകൊണ്ട് ആന്റണി മാത്രമേ ഉള്ളൂ. അതിന് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള മകനെ കൊടുത്തു ബി ജെ പിക്ക്. കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ മകളെ ഇന്ന് കൊടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക്. ഇനി ഉമ്മൻചാണ്ടിയുടെ മകനേ ഉള്ളൂ, ആ അവിടെ പുതുപ്പള്ളി സീറ്റ് കൊടുത്തില്ലായിരുന്നു, അയാളും ഇന്ന് അവിടെ നിന്നേനെ താമരയും പിടിച്ചോണ്ട്. കറക്റ്റ് അല്ലയോ? ഇനി ആരെ ബാക്കിയുള്ള ജീവിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം അവഗണനയാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞ് ബി ജെ പിക്കാരെ കൂടെ പോയത്. മുഖ്യമന്ത്രിമാരും കോൺഗ്രസിൻ്റെ പഴയ ആളുകളും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അവരവരെ മക്കളെ സംഭാവന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നിടത്ത് എന്ത് വിശ്വസിച്ചാണ് ഇന്ത്യയിലെ, നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ പഴയ മുഖ്യമന്ത്രിമാരിലെ ഏതാണ്ട് 85-90% ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡി ആയിട്ട് എന്നെ വിളിക്കൂ, ഞാനും വരുന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അവർ വിളിക്കാത്തതുകൊണ്ട് ചിലർ വരുന്നില്ലേ ഉള്ളൂ. കാരണം അത് കഴിഞ്ഞ് പിന്നെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്ന ചില ആളുകൾ കേരള ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ളതുകൊണ്ട് അവരെ വിളിക്കുന്നില്ല. എന്തായാലും തലവെളി കൊണിക്കാൻ കൊള്ളാവുന്ന പേരുള്ള ഏത് പഴയ മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും അവർ കാശ് കൊടുത്തോ വളച്ചോ കൊണ്ടുപോകും. എംസി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.